മാർക്ക് തട്ടി ഡൽഹി ക്യാപിറ്റൽസ് വഴുതി വീണു എന്ന് തന്നെ പറയേണ്ടി വരും ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ടോപ്പ് ഓർഡർ നിലം പരിശാക്കിക്കൊണ്ടായിരുന്നു ലക്നൌ സൂപ്പർ ജയൻസിന്റെ ആറാട്ട് ലക്നൌവിന് വേണ്ടി മാർക്ക് വൂട്ട് ഇത്രയധികം ഇമ്പാക്ട് ഉണ്ടാക്കുമെന്ന് ആരാധകർ പോലും വിചാരിച്ചിരുന്നില്ല അല്ലെങ്കിൽ അത്രയേറെ പ്രഹർശേഷി റിപ്പീറ്റ് അല്ലെങ്കിൽ അത്രയേറെ പ്രഹർശേഷി ആ ബോളിംഗ് വെടികുണ്ടകൾക്ക് മുന്നിൽ ഉണ്ടോ എന്ന് പോലും സംശയിച്ചവർ ഏറെയായിരുന്നു എന്നാൽ ആദ്യ മത്സരം അവസാനിക്കുമ്പോൾ അഞ്ച് വിക്കറ്റ് നേട്ടവുമായാണ് ലക്നൌ സൂപ്പർ ജയൻസിന്റെ സൂപ്പർ പേസറുടെ ഐ പി എല്ലേക്കുള്ള രണ്ടാം വരവ് ആദ്യം ബാറ്റ് ചെയ്ത് ലക്നൌ നേടുന്നത് റൺസാണ് ലക്നൌവിന് വേണ്ടി കൈമയേഴ്സ് റിപ്പീറ്റ് ലക്നൌവിന് വേണ്ടി കൈൽമയേഴ്സ് നേടുന്നത് എഴുപത്തിമൂന്ന് റൺസാണ് ആയുഷ് ബദോണി പതിനെട്ട് റൺസും നിക്കോളാസ് പുരൻ മുപ്പത്തിയാറ് റൺസും നേടി അങ്ങനെ മികച്ച ടോട്ടൽ ലക്നൌവിന് സ്വന്തമായി കെ എൽ രാഹുലിന്റെ സമ്മർദ്ദം മൂലം പന്ത്രണ്ട് പന്തിൽ എട്ട് റൺസ് നേടി പുറത്താവുകയും ചെയ്തു അവിടെ നിന്നാണ് ലക്നൌന്റെ തിരിച്ചുവരവ് വിദേശ ബൌളർമാർ ഇല്ലാതിറങ്ങിയ ഡൽഹി ക്യാപിറ്റൽസിനെ ഇന്ത്യൻ ബൌളർമാർ മത്സരത്തിലേക്ക് കൊണ്ടുവരാൻ പരമാവധി ശ്രമിച്ചു ഖലീൽ അഹമ്മദും ചേതൻ സെക്രയും രണ്ട് വിക്കറ്റ് വീതം നേടിയെങ്കിലും എക്കണോമിയിൽ മികച്ചു നിന്നില്ല മുകേഷ് കുമാർ നാലോവറിൽ മുപ്പത്തിനാല് റൺസ് വഴങ്ങിയപ്പോൾ അക്ഷർ പട്ടേൽ നാലോവറിൽ മുപ്പത്തിയെട്ട് റൺസ് വഴങ്ങി കുൽദീപ് യാദവ് അക്ഷർ പട്ടേലും ഓരോ വിക്കറ്റ് വീതമാണ് നേടിയത് എന്നിരുന്നാലും മറുപടി ബാറ്റിംഗിന്റെ തുടക്കത്തിൽ തന്നെ മാർക്കൂഡ് ആഞ്ഞടിച്ചു പ്രത്യക്ഷമായ മിച്ചൽ മാർഷയും തൊട്ടടുത്ത പന്തിൽ പുറത്താക്കൊണ്ടാണ് മാർക്കൂഡ് ആദ്യം വരവറിയിച്ചത് പിന്നാലെ സർഫറാസ് ഖാന് ജഡ്ജ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരു ബൌൺസറും റൈലി റോസുവിന്റെയും ഡേവിഡ് വാർണറുടെയും പാർട്ട്ണർഷിപ്പ് ഡൽഹി മത്സരത്തിലേക്ക് മടക്കിക്കൊണ്ടുവരും എന്ന പ്രതീക്ഷങ്കിലും അതുണ്ടായില്ല ഡേവിഡ് വാർണർ നാൽപ്പത്തിയെട്ട് പന്തെടുത്തു അമ്പത്തിയാറ് റൺസ് നേടാൻ റൈലി റുസു ഇരുപത് പന്നിൽ നേടിയത് മുപ്പത് റൺസാണ് റുമാൻ പോലും അമാൻ ഹക്കീംഖാനും പെട്ടെന്ന് പുറത്തായി അക്ഷർ പട്ടേൽ അവസാനം പൊരുതിയെങ്കിലും പിന്നീട് വിക്കറ്റ് വീണു അക്ഷറിന്റെയും ചേതൻ സെക്രടേയും വിക്കറ്റാണ് അവസാനമായി മാർക്കൂടി നേടിയ രണ്ട് വിക്കറ്റുകൾ മാർക്കൂടിനൊപ്പം മാർകൂടിനൊപ്പം രവി രവിഭിഷ്ണോയും രണ്ട് വിക്കറ്റ് വീതം നേടി മികച്ച ബോളിംഗ് സ്പെല്ലുകളും ലക്നൌന്റെ ഭാഗത്തു നിന്നുണ്ടായതാണ് മത്സരത്തിലേക്ക് ഇത്രയധികം ഇംപാക്ട് ഉണ്ടാക്കാൻ സഹായിച്ചത് ഇംപാക്ട് പ്ലെയർ എന്ന തസ്തികയിൽ വന്ന അമൽ ഹക്കീംഖാൻ തിളങ്ങാതെ പോയത് ഡൽഹിക്ക് തിരിച്ചടിയായി അതേസമയം ലക്നൌന്റെ ഇമ്പാക്ടറായ കൃഷ്ണഭഗവതം മികച്ച രീതിയിൽ പന്തളയുകയും ചെയ്തു നാളത്തെ രണ്ട് വെടിക്കെട്ടും മത്സരങ്ങളാണ് സൂപ്പർ സൺഡെ കാത്തിരിക്കുന്നത് സഞ്ജു സാംസന്റെ സ്വന്തം രാജസ്ഥാൻ റോയൽസും മുംബൈ ഇന്ത്യൻസും ആർ സി ബിയും എല്ലാം നാളെ ഇറങ്ങുന്നുണ്ട് അതുകൊണ്ട് സൂപ്പർ സൺഡേ തന്നെ പ്രതീക്ഷിക്കാം